മുഴുവൻ ഫൗൾ കളിക്കുകയായിരുന്ന ജോസ് കെ മാണി പക്ഷത്തെ ഒടുവിൽ യുഡിഎഫ് കളത്തിന് പുറത്താക്കിയിരിക്കുന്നു ഒരുപാട് നാളത്തെ സഹിക്കലിന് ശേഷമാണ് ആ പുറത്താകൽ ഉണ്ടാകുന്നത് മുന്നണി മര്യാദകൾക്ക് ചേരാത്ത വിധത്തിൽ മുന്നണി നേതൃത്വം തന്നെ ഇടപെട്ടുണ്ടാക്കിയിരിക്കുന്ന ധാരണകൾ അംഗീകരിക്കാത്ത വിധത്തിൽ തങ്ങൾ മാത്രമാണ് ശരി എന്നുള്ള പിടിവാശിയുമായി പോയതാണ് ജോസ് കെ മാണി പക്ഷത്തിന് ഇപ്പോൾ യുഡിഎഫിൽ നിന്ന് പുറത്തു പോകേണ്ടുന്ന സാഹചര്യത്തിലേക്ക് വഴിവെച്ചത് ജോസ് കെ മാണി പക്ഷം അത് അംഗീകരിക്കുന്നില്ല കെ എം മാണിയെ ആണ് പുറത്താക്കിയിരിക്കുന്നത് എന്നാണ് ജോസ് കെ മാണി പക്ഷം പറയുന്നത് യുഡിഎഫ് കെട്ടിപ്പടുക്കുന്നതിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ മാണിയെ പുറത്താക്കാൻ എങ്ങനെ യുഡിഎഫ് നേതൃത്വത്തിന് സാധിക്കും ഇത് ഇൻജസ്റ്റിസ് ആണ് സെലക്റ്റീവ് ജസ്റ്റിസ് ആണ് എന്ന് ജോസ് കെ മാണി പറയുന്നു ഇതേ ജോസ് കെ മാണിയും അച്ഛൻ മാണിയും അങ്ങനെ കെട്ടിപ്പടുത്ത യുഡിഎഫിൽ നിന്ന് നേരത്തെ പുറത്തു പോയ കഥയൊക്കെ മറന്നുപോയോ ചരൽക്കുന്ന് മാതൃക സ്വീകരിച്ചതൊക്കെ മറന്നുപോയോ അന്നും ഇതുപോലെ അവിടെയുമില്ല ഇവിടെയുമില്ല എന്നുള്ള ഘട്ടത്തിൽ നിന്നതിന് ശേഷം പിന്നെയും ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചുവട് പിടിച്ച് യുഡിഎഫ് പാളയത്തിലേക്ക് തിരികെ എത്തുകയായിരുന്നു അതൊന്നും സംഭവിച്ചിട്ട് അധിക കാലമായില്ല വളരെ അടുത്ത് സംഭവിച്ച കാര്യങ്ങൾ അതുകൊണ്ട് യുഡിഎഫിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ കെ എം മാണിയെയാണ് പുറത്താക്കുന്നത് എന്നുള്ള സെന്റി അടിച്ചിട്ട് കാര്യമില്ല കെ എം മാണി തന്നെ പ്രഖ്യാപനം നടത്തി ഇതേ യുഡിഎഫിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് സ്വയമേവ പുറത്തു പോയിട്ടുണ്ട് ഇപ്പോൾ വരുത്തിവെച്ച വിന പുറത്താകലിലേക്ക് കാരണമായി എന്ന് മാത്രം യഥാർത്ഥത്തിൽ ഇനി ജോസ് കെ മാണി പക്ഷത്തിന് എന്താണ് വഴി യുഡിഎഫിൻ്റെ മുന്നിലുള്ള വാതിൽ അടഞ്ഞിരിക്കുന്നു അനുനയ ചർച്ചകളിലൂടെ സാധ്യമാകാവുന്ന തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും നടന്നു കോൺഗ്രസിലെ ട്രബിൾ ഷൂട്ടർ എന്നറിയപ്പെടുന്ന ഉമ്മൻചാണ്ടിയുടെ ഇടപെടലുണ്ടായി കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടലുണ്ടായി അങ്ങനെ കോൺഗ്രസിൽ നിന്നും മറ്റ് ഘടകകക്ഷികളിൽ നിന്നുമൊക്കെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ നടത്തിയ അനുരഞ്ജന ചർച്ചകൾക്ക് പോലും വഴങ്ങിക്കൊടുക്കാൻ ജോസ് കെ മാണി പക്ഷം തയ്യാറായില്ല എന്തിനായിരുന്നു ഈ ദുരഭിമാനവാശി ശരിക്കു പറഞ്ഞാൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇനിയുള്ള മാസങ്ങളിൽ ഇനി എന്ന് പറഞ്ഞാൽ വീരലിലുണ്ടാവുന്ന മാസം മാത്രമാണുള്ളത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുക ആ കാലയളവിൽ ജോസഫ് പക്ഷത്തിന് കൈമാറുന്നത് കൊണ്ട് ജോസ് കെ മാണി പക്ഷത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ഒന്നിച്ചു നിന്ന് മത്സരിക്കേണ്ടുന്ന സ്ഥിതിവിശേഷമുള്ള കാര്യമാണ് ആ നിലയ്ക്ക് ധാരണകൾക്ക് വിരുദ്ധമായി അതും മാരത്തോൺ ചർച്ചകൾ നടത്തിയിട്ട് പോലും അംഗീകരിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ അത് മുന്നണി മര്യാദകൾക്ക് നിരക്കുന്നതല്ല തന്നെ യുഡിഎഫ് ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നാണ് ജോസ് കെ മാണി പക്ഷം പറയുന്നത് പെട്ടെന്നൊന്നുമല്ല എത്രയോ ദിവസങ്ങളായി തുടരുന്ന ചർച്ചകൾ അനുരഞ്ജന നീക്കങ്ങൾ ഒത്തുതീർപ്പ് ഫോർമുലകൾ അതൊന്നും അംഗീകരിക്കാതിരുന്ന് ഒടുവിൽ ഗതികെട്ടിട്ടാണ് യു ഡി എഫിൽ നിന്ന് ഒരു പാർട്ടിയേക്ക് അങ്ങനെ പുറത്താക്കുക ഒരു പക്ഷത്തേക്ക് അങ്ങനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അങ്ങനെയൊന്നും യു ഡി എഫ് തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടിയല്ല കടുകട്ടിയായി തീരുമാനമെടുക്കുന്ന ഒരു മുന്നണിയൊന്നുമല്ല പക്ഷെ ഇവിടെ അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു മുന്നണി കൺവീനർ ബെന്നി ബെഹനാൻ ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെയാണ് വിഷമത്തോടെ എടുക്കേണ്ടി വരുന്ന ഒരു തീരുമാനം ഞങ്ങളെ കൊണ്ട് നിർബന്ധിതമാക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ മുന്നണിയുമായി യോജിച്ചു പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകട്ടെ അതിന് പറ്റാത്തവർ പുറത്തേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷമാണെങ്കിൽ ഇത് ജോസ് കെ മാണിയും ജോസഫും തമ്മിലുള്ള തർക്കമാണ് എന്നും യു ഡി എഫ് രാഷ്ട്രീയം വിട്ടിട്ടുള്ള ഒരു ആശയ പോരാട്ടമല്ല അവിടെ നടക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ തൽക്കാലം അവർ ഇങ്ങോട്ട് വരേണ്ടതിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സി പി ഐയുടെ അതിശക്തമായ എതിർപ്പാണ് സി പി എമ്മിന് താല്പര്യമുണ്ട് ജോസ് കെ മാണി പക്ഷം വരികയാണെങ്കിൽ വരട്ടെ മധ്യകേരളത്തിൽ ഒരല്പം ആൾക്കൂട്ടമുള്ള പാർട്ടി തന്നെയാണ് ജോസഫിനുള്ളതിനേക്കാൾ ആളുണ്ട് അതുകൊണ്ട് വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള നിലപാട് സി പി എമ്മിനുണ്ടെങ്കിലും നേരത്തെ തന്നെ ജോസഫ് ജോസ് വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഈ രണ്ട് കൂട്ടരെയും എൽ ഡി എഫിൽ എടുക്കരുത് എന്ന് സി പി ഐ കടുംപിടുത്തം പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമാകില്ല അവർക്ക് ഇടതു മുന്നണിയിലേക്കുള്ള പ്രവേശനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അത് സാധ്യമാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഉള്ളത് എൻ ഡി എ പക്ഷമാണ് എൻ ഡി എയും ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പി കെ കൃഷ്ണദാസിനെ പോലുള്ള നേതാക്കൾ ജോസ് കെ മാണിയെ എൻ ഡി എയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ജോസ് കെ മാണി
എം പി ആയിരിക്കുന്ന വേളയിൽ എം പി ആകുന്ന വേളയിൽ തന്നെ ജോസ് കെ മാണിയെ എൻ ഡി എയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. കേന്ദ്രത്തിൽ മന്ത്രി സ്ഥാനം സഹമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്ത് മാണി സാർ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെ ജോസ് കെ മാണിയെ ഒപ്പം കൊണ്ടുവരാനുള്ള നീക്കം നടത്തിയിരുന്നു. അന്ന് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നടത്തിയ വലിയ ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ടാണ് അത്തരമൊരു സാധ്യതകൾ ഇല്ലാതായി മാറിയത്. അപ്പോൾ നിലവിൽ ആ ഒരു സാധ്യത അടഞ്ഞിട്ടൊന്നുമില്ല. ജോസ് കെ മാണിക്ക് ഒരു സഹമന്ത്രി സ്ഥാനമോ മറ്റോ വച്ചു നീട്ടിയാൽ ഒരു പക്ഷേ എൻ ഡി എയുടെ ഘടകകക്ഷിയായി മാറാനുള്ള സാധ്യതയുമുണ്ട്. മധ്യകേരളത്തിൽ നല്ല വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പോൾ രണ്ടായി നിൽക്കുന്നുവെങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ എം മാണിയോടുള്ള ആ ഒരു ഇന്റിമസിയുടെ ഭാഗമായി അണികളിൽ ഒരു വലിയ ഭാഗം ഇപ്പോഴും ജോസ് കെ മാണിയോടൊപ്പം തന്നെയാണ്. ആ നിലയ്ക്ക് അത്ര ദുർബലമായ പാർട്ടിയായി ജോസ് കെ മാണി പക്ഷത്തെ കാണേണ്ടതില്ല. മറ്റുള്ള കേരള കോൺഗ്രസ്സുകളെ കാണുന്നത് പോലെ കാണേണ്ടതില്ല. രണ്ടായി പോകുന്നുവെങ്കിൽ പോലും ഒരു മിതമായ നിരക്കിൽ ആൾക്കൂട്ടം ഒപ്പമുള്ള ഒരു പാർട്ടിയായി തന്നെ ജോസ് കെ മാണി പക്ഷത്തിന് നിൽക്കാനാകും. പക്ഷേ എവിടെ നിൽക്കാനാകും എന്നുള്ളത് പ്രസക്തമാകുന്ന ചോദ്യം. കെ എം മാണിയെപ്പോലെ ഒരു രാഷ്ട്രീയ അധികാരൻ ഇല്ലാത്ത അവസരത്തിൽ മാണിയുടെ പുത്രൻ എന്ന ഒറ്റ പേരുകൊണ്ട് മാത്രം ജോസ് കെ മാണിക്ക് ആ പാർട്ടിയെ പിടിച്ചു നിർത്താനാകുമോ അല്ലെങ്കിൽ അതിനെ ഒരു ശക്തിയാക്കി നിലനിർത്താനാകുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാവുക തന്നെയാണ്.